നമസ്കാരം, മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ഒന്ന് കൊന്നു തരുമോ? ക്വാഡൻ ബേഗിൽസ് എന്ന ഓസ്ട്രേലിയൻ ബാലൻ സ്വന്തം അമ്മയോട് കരഞ്ഞു പറഞ്ഞ വാക്കുകളാണിത്. ഉയരം കുറവായതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതോർത്ത് വിങ്ങിപ്പൊട്ടുന്ന 9 വയസ്സുകാരൻ ക്വാഡൻ ബേഗിൽസിന്റെ വീഡിയോ മലയാളികളുടെയും ഉള്ളുലച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് താഴെ ചില മലയാളികൾ ഇങ്ങനെയാണ് കമന്റ് ഇട്ടിരുന്നത്. മലയാളി ഗിന്നസ് പക്രുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ കുട്ടിയോട് പറഞ്ഞുകൊടുക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗിന്നസ് പക്രു തന്നെ ഈ വീഡിയോ പങ്കുവച്ച് കുറിപ്പിട്ടിരിക്കുകയാണ്, തൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. മോനെ, നിന്നെപ്പോലെ ഈ ഏട്ടനും ഒരിക്കൽ കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീരാണ് പിന്നീടുള്ള യാത്രയ്ക്ക് ഇന്ധനമായത്. നീ കരയുമ്പോൾ നിന്റെ അമ്മ തോൽക്കും. ഈ വരികൾ ഓർമ്മ വച്ചോളൂ. ഊതിയാൽ അണയില്ല, ഉലയിലെത്തി ഉള്ളാകെയാളുന്നു, ഉയിരിലെത്തി. ഇളയരാജയുടെ വരികൾ. ഇത്തരത്തിൽ വേദനിക്കുന്നവർക്കായി എൻ്റെ ഈ കുറിപ്പ് എന്നും അദ്ദേഹം കുറിക്കുകയുണ്ടായി. ലോകത്തിന് തന്നെ വലിയ പിന്തുണ നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ 9 വയസ്സുകാരൻ. ഹോളിവുഡ് നടൻ ഹ്യൂ ജാക്മാൻ അടക്കമുള്ളവരാണ് ക്വാഡിനെ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നാണ് ആ കുട്ടി അമ്മയോട് ആ വീഡിയോയിൽ ചോദിക്കുന്നത്. കണ്ണീരോടെ അവൻ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. എന്നെ ഒന്ന് കൊന്നു തരാമോ? ഹൃദയത്തിലേക്ക് കത്തി കുത്തി ഇറക്കാനാണ് തോന്നുന്നത്. ഒരു കയറുതാ, ഞാൻ ജീവിതം അവസാനിപ്പിക്കാം എന്നും ഈ കുട്ടി പറയുന്നുണ്ട്. ലോകം മുഴുവൻ തേങ്ങുകയാണ് ഇവൻ അനുഭവിച്ച അപമാനത്തെ ഓർത്ത്. അമ്മയ്ക്ക് മുന്നിൽ ഏങ്ങിക്കരഞ്ഞുകൊണ്ടാണ് ഈ 9 വയസ്സുകാരൻ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഉയരം കുറവായതിന്റെ പേരിൽ സ്കൂളിലെ കുട്ടികൾ അപമാനിച്ചതിനെ പറ്റിയാണ് ഈ അമ്മയും മകനും ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ വീഡിയോ കാണുന്നവരുടെ ഹൃദയം മുറിയുകയാണ്. മകനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ ചെന്നപ്പോഴായിരുന്നു കൂട്ടുകാർ അവനെ കളിയാക്കുന്നത് കാണുന്നത്. ഉയരം കുറവായതിന്റെ പേരിൽ നിരന്തരം പരിഹാസത്തിന് ഇരയാവുകയായിരുന്നു കുട്ടി. അമ്മയെ കണ്ടതും അവൻ കരഞ്ഞുകൊണ്ട് ഓടി കാറിൽ കയറി. പിന്നീട് അമ്മയോട് ഈ അപമാനങ്ങളും സങ്കടങ്ങളും തുറന്നു പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. ലോക ജനതയുടെ മുഴുവൻ കരളലിയിച്ച് ഈ 9 വയസ്സുകാരൻ കോടന്റെ കരച്ചിൽ. നമ്മിൽ പലരും ആ കരച്ചിൽ കേട്ടിട്ടുണ്ടാകും. ഉയരം കുറഞ്ഞതിന്റെ പേരിൽ സഹപാഠികൾ കളിയാക്കിയതാണ് ആ കുഞ്ഞിന്റെ മനസ്സിനെ നോവിപ്പിച്ചത്. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ച് ക്വാഡൻ അമ്മയോട് ചോദിച്ച ആ ചോദ്യം ലോകം മുഴുവൻ കേട്ടു. ക്വാഡൻ ബെയിൽസ് എന്ന ഓസ്ട്രേലിയൻ ബാലൻ സ്വന്തം അമ്മയോട് കരഞ്ഞു പറഞ്ഞ വാക്കുകൾ ലോകത്തിന് മുന്നിൽ തന്നെ വലിയ ചോദ്യങ്ങളായി ഉയരുകയാണ്. എന്നാൽ ഈ കരച്ചിലിലൂടെ ക്വാഡൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. ബോഡി ഷെയ്മിംഗ് നടത്തുന്ന പ്രവണത വളരെ മോശമായി മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന തീർത്തും തരംതാണ ഒരു മനോഭാവമാണ്. മനുഷ്യന് ഇത്രയും പൊക്കം വേണം, ഇത്രയും വണ്ണമേ ഉണ്ടാകാവൂ, ഈ കളർ ഉണ്ടായിരിക്കണം, മുടി ഈ രീതിയിലായിരിക്കണം, ചുണ്ടുകൾ അങ്ങനെ ഇരിക്കണം, കണ്ണുകൾ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ അവയവങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ഓരോ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ അലിഖിത നിയമങ്ങൾ എഴുതിക്കൂട്ടി വച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, മനുഷ്യൻ്റെ ശരീരത്തെ ആരാണ് മെനഞ്ഞിരിക്കുന്നത്? ദൈവമാണ് ഓരോരുത്തർക്കും ശരീരം നൽകുന്നത്. അത് നിഷേധിക്കുന്നവർ നിഷേധിച്ചോളൂ, അത് അംഗീകരിക്കുന്നവർ അംഗീകരിച്ചോളൂ. ചിലർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിന് അനുസരിച്ചല്ലാത്തവരെ കണ്ടാൽ അവർക്ക് എന്തോ കുറവുണ്ടെന്ന് കരുതുന്നവർ നിരവധിയാണ്. എന്നാൽ ഇങ്ങനെ കരുതുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, മറ്റൊരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? മറ്റൊരാളെ കളിയാക്കാൻ ഭാഗത്തിന് അവരിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നവർ ശ്രദ്ധിക്കുക. മനുഷ്യനെ അളക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അളവുകോൽ എന്താണ്? ഇനി ഞങ്ങളെല്ലാം തികഞ്ഞവർ എന്ന് ചിന്തിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു പടി കൂടെ കടന്നു പറഞ്ഞാൽ സ്വന്തം സൗന്ദര്യത്തിലും ആകാരവടിവിലും അഹങ്കരിക്കുകയും മറ്റുള്ളവരെ ഇകഴ്ത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ശരീരം മണ്ണിന് വേണ്ടിയുള്ളതാണ്. കേവലം മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടുന്നതാണ് ഈ ശരീരം. താൽക്കാലികമല്ലാത്ത വെറുമൊരു മൺകൂടാരം മാത്രമാണ് ശരീരം എന്ന ബോധ്യം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടായിരിക്കുക. കോടന്റെ കൂട്ടുകാരുടെ മനോഭാവം വച്ച് പുലർത്തുന്ന എല്ലാവരും ഈ കാര്യം ഓർമ്മയിൽ വച്ചിരിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, പുറം ഭംഗിയുടെ മോടി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ മൺകൂടാരത്തിനകത്ത് ഒരു വജ്രമുണ്ട്. അതെന്താണെന്ന് സ്വയം കണ്ടെത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.